സംസ്ഥാനത്തെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളെക്കുറിച്ച് അന്വേഷണം നടക്കുമ്പോഴും രാജ്യാതിർത്തികൾ കടന്ന് കണ്ണൂരിലേക്ക് സ്വർണം എത്തുന്നു. ഞായറാഴ്ച കണ്ണൂർ വിമാനത്താവളത്തിൽ അരക്കിലോയിലധികം സ്വർണവുമായി മയിൽ സ്വദേശി അറസ്റ്റിലായി. എന്നാൽ പിടിയിലാകാതെ നിരവധി പേർ രക്ഷപ്പെടുന്നതായാണ് സൂചന. June 21 പുലർച്ചെ രാമനാട്ടുകരയിൽ അമിത വേഗത്തിലെത്തിയ കാർ ലോറിയിലിടിച്ച് അപകടമുണ്ടായി. പാലക്കാട് സ്വദേശികളായ 5 പേർ മരിച്ചിരുന്നു. അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണം എത്തിച്ചേർന്നത് കരിപ്പൂർ വിമാനത്താവളം വഴി നടക്കുന്ന സ്വർണ്ണക്കടത്ത് സംഘങ്ങളിലേക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ ത്വരിതഗതിയിൽ നടക്കുമ്പോഴും രാജ്യാതിർത്തികൾ കടന്നുള്ള സ്വർണ്ണക്കടത്ത് നിർബാധം തുടരുകയാണ്. ഞായറാഴ്ച ശരീരത്തിനുള്ളിൽ ക്യാപ്സൂൾ രൂപത്തിലാക്കി സ്വർണം ഒളിപ്പിച്ചു കടത്താനുള്ള ശ്രമത്തിനിടെയാണ് മയിൽ സ്വദേശി വൈശാഖ് കണ്ണൂരിൽ കസ്റ്റംസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്ന് 30,612 ഗ്രാം സ്വർണമാണ് കണ്ടെത്തിയത്. കസ്റ്റംസ് ജോയിന്റ് കമ്മീഷണർ എസ് കിഷോർ, സൂപ്രണ്ടുമാരായ പി സി ചാക്കോ, എസ് നന്ദകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്വർണം പിടികൂടിയത്. ഈ മാസം 2 കേസുകളിലായി 1,30,00,000 രൂപയുടെ 2.5 കിലോയോളം സ്വർണം കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും കസ്റ്റംസ് പിടികൂടിയിരുന്നു. ആദ്യവാരം 1.25 കിലോയോളം സ്വർണം വിമാനത്തിലെ മാലിന്യത്തിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. മിക്കപ്പോഴും സ്വർണം കൊണ്ടുവരുന്ന കാരിയർമാർ മാത്രമാണ് കസ്റ്റംസിന്റെ പിടിയിലാകുന്നത്. ഇതാരാണ് ഇവർക്ക് നൽകിയതെന്നോ ആർക്കു വേണ്ടിയാണ് കൊണ്ടുവരുന്നതെന്നോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അന്വേഷണം വലിയ തോതിൽ എത്തിപ്പെടാറില്ല. അതുതന്നെയാണ് ഇപ്പോൾ വീണ്ടും സ്വർണവുമായി കാരിയർമാർ പിടിക്കപ്പെടുന്നതിലൂടെ തെളിയുന്നത്. കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം പലതവണയായി കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ക്വട്ടേഷൻ സംഘം പൊട്ടിച്ച് കൈവശപ്പെടുത്തിയതായി പറയപ്പെടുമ്പോൾ കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് വലിയ തോതിൽ സ്വർണം കടത്തുന്നുണ്ടെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.